Hey Siri, everything you want to know about Apple. Hi everyone, this is Yebin from Evika. iOS 16.4 developer beta 2 release. This updation is 546 MB iPhone 11. That is pala device pala size Apple iPadOS 16.4 beta 2 release and WatchOS 9.4 beta 2 release and macOS 13.3 beta 2 release and tvOS and HomePodOS 16.4 beta 2 release and iOS 16.4 beta 2 in the vision of ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാനെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽ നമ്പർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബിൽ നമ്പർ എടുക്കാൻ സെറ്റിംഗ്സിൽ പോവുക, ജനറൽ അബൌട്ട്സിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.4 20E5223E എന്ന്. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ iOS 16.4 ബീറ്റ 2ൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അടുത്ത വരുന്ന മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ 14 Pro Max-ലേക്ക് നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ വരുന്ന കവറേജ് എന്ന ഓപ്ഷനിൽ iOS 16.1-ൽ മാറ്റങ്ങൾ വന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഈ ഒരു കവറേജിൽ പുതിയ ഗ്ലിഫുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ എല്ലാ ഡിവൈസുകൾക്കും മെൻഷൻ ചെയ്തിട്ടുള്ള ഗ്ലിഫുകൾ, AirPods Pro, വാച്ച്, അതേപോലെ iPhone എല്ലാത്തിനും ഒരു ഗ്ലിഫ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫുൾ ആപ്പിൾ ID ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ വന്നിട്ടില്ല. സേ ഫോർ എക്സാമ്പിൾ iPad, നമ്മുടെ മാക്ബുക്ക് എന്നീ പറഞ്ഞ ഡിവൈസുകളൊന്നും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഈ പറഞ്ഞ iPhone-ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വരും അപ്ഡേഷനുകളിൽ ഈ ഒരു ആപ്പിൾ ID, അതായത് എൻ്റെ ആപ്പിൾ ID കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ iPhone-കളും അതേപോലെ ഡിവൈസുകളും ഈ ഒരു കവറേജ് ലിസ്റ്റിൽ കാണിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മുടെ iCloud-ലാണ്. iCloud-ൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ USA-ലും കുറച്ച് കൺട്രീസിലുമാണ് ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ നെതർലാൻഡ്സിലും നമുക്കിപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നെതർലാൻഡ്സിലുള്ള കൂട്ടുകാർക്കും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മുടെ ആപ്പിൾ പേയിലാണ്. ആപ്പിൾ പേ ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സൗത്ത് കൊറിയയിൽ നമുക്ക് ആപ്പിളിൻ്റെ പേ ഫുള്ളി അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആപ്പിൾ പേ ഇപ്പോൾ കംപ്ലീറ്റ്ലി അവിടുത്തെ എല്ലാ യൂസേഴ്സിനും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതേപോലെ ആപ്പിളിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് വരുന്ന അപ്ഡേഷനിൽ വരുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മുടെ സിറിയിലാണ്. നമ്മൾ നേരെ സിറി ആൻഡ് സെർച്ചിലേക്ക് പോവുക, നമ്മുടെ ലാംഗ്വേജിൽ പോവുക. ഇതിൽ നമ്മുടെ അറബിക്കിൽ പുതിയൊരു വോയിസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്ക് പുതിയ വോയിസിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2 വോയിസാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വോയിസ് അതേപോലെ നമുക്ക് പുതിയൊരു സിറി വോയിസുകൾ വന്നിട്ടുണ്ട്. അതാണ് ഹീബ്രു എന്ന് പറയുന്നത്. ഹീബ്രുവിലും നമുക്ക് പുതിയ 2 വോയിസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സെക്കൻഡ് വോയിസ്. ഈ 2 വോയിസും നമ്മുടെ അല്ലെങ്കിൽ ഈ 2 ലാംഗ്വേജും നമ്മുടെ അപ്ഡേഷനിൽ വന്ന സിറിയുടെ മാറ്റമാണ്. ഈ 2 മാറ്റങ്ങളും നമുക്ക് ഇപ്പോൾ ഈ ഒരു ബേറ്റിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത വരുന്ന അപ്ഡേഷൻ നമ്മുടെ iMessage-ലാണ്. നിങ്ങളിപ്പോൾ വിൻഡോസ് 11 ഇൻസൈഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് iMessage-ഉം കൂടെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് മെസ്സേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് മാക്ബുക്കിലൊക്കെ ലഭിക്കുന്ന പോലെ നമുക്ക് മെസ്സേജിന് റിപ്ലൈ ആക്കാനും അതേപോലെ നമുക്ക് ആ ഒരു റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ വിൻഡോസ് 11 ഇൻസൈഡിൽ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് വരുന്ന ഒരു വേറെ മാറ്റവും ഞാൻ നേരത്തെ നമ്മുടെ iOS 16.4 ന്റെ ബീറ്റ 1 ൽ പറഞ്ഞായിരുന്നു റോക്ക് പേപ്പർ സിസേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇമോജി നമുക്ക് ചിലപ്പോൾ വരുന്ന അപ്ഡേഷനിൽ ലഭിക്കുമെന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് റോക്ക് എന്ന് ടൈപ്പ് ചെയ്യാണെങ്കിൽ ഇവിടെ ഒരു കൈയിന്റെ ഒരു റോക്കിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി അത് മാറി ഒരു കൈയിന്റെ അതായത് നമ്മൾ റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ച പോലത്തെ ഒരു എന്താ പറയുക ഇമോജി വരുമെന്നാണ് കോഡിൽ പറയുന്നത് അടുത്ത വരുന്ന അപ്ഡേറ്റ് നമ്മുടെ മ്യൂസിക്കിലാണ് അപ്പോൾ മ്യൂസിക്കിൽ വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യാന്ന് കരുതുക ഇപ്പോൾ പാട്ട് പ്ലേ ചെയ്യാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വേവ് ഫോം കാണാൻ പറ്റുന്നതാണ് ഈ ഒരു മാറ്റവും നമ്മുടെ അപ്ഡേഷനിൽ വന്നതാണ് ഇത് നമ്മുടെ ബീറ്റ 1 ൽ വന്നായിരുന്നു പക്ഷേ അത് മെൻഷൻ ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയി അതാണ് ഞാൻ ഈ ബീറ്റ 2 ന്റെ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തത് അതേപോലെ നമ്മുടെ കോഡിൽ നമുക്ക് ആപ്പിൾ മ്യൂസിക് ക്ലാസിക്കിന്റെ ഒരു കോഡ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആപ്പിൾ ആ ഒരു ആപ്പിൾ മ്യൂസിക്കിന്റെ ആ ഒരു ക്ലാസിക് വേർഷൻ റിലീസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും ആപ്പിളിന്റെ ആ ഒരു ആപ്പിൾ മ്യൂസിക് ക്ലാസിക് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പക്ഷേ അത് നമുക്ക് നേടണം അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിന്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ബഗ് ഫിക്സും ബഗിനെയും പറ്റിയാണ് ബഗ് ഫിക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിപിഎനിൽ ഒരു ബഗ് ഫിക്സ് വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് നോട്ട് വിപിഎൻ എന്ന ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു വിപിഎൻ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പായി പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ആ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടുണ്ട് അതേപോലെ 14 Proയിലും പ്രോ മാക്സിലും നമ്മളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡൈനാമിക് എലന്റ് അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ അത് പോവാനും ചാൻസ് ഉണ്ട് പക്ഷേ ആപ്പിൾ അത് എന്തെങ്കിലും ഫങ്ഷനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കോൺഷ്യസ് ആയിട്ട് വെച്ചതാണെന്ന് അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി വെച്ചതാണെന്ന് അറിയില്ല നമ്മുടെ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പിൽ നമുക്ക് ആ ഒരു കാര്യം ഫീഡ്ബാക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ചിലപ്പോൾ വരും അപ്ഡേറ്റ്സിൽ ആ ഒരു കഷണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡൈനാമിക് എലന്റ് ആ ഒരു നോച്ച് ആപ്പ് ചിലപ്പോൾ മാറ്റുന്നതായിരിക്കും അതേപോലെ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ വന്ന കുറച്ചധികം നോൺ ഇഷ്യൂസും റിസോൾവ്ഡ് ഇഷ്യൂസും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ iOS 16.2 ബീറ്റ 2 റിലീസിൻ്റെ റിലീസ് നോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നോൺ ഇഷ്യൂ വരുന്നുണ്ട് ഇവിടെ വാച്ച് മൈഗ്രേഷൻ മൈറ്റ് ഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ വാച്ചിൻ്റെ മൈഗ്രേഷനൊക്കെ ചിലപ്പോൾ ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കുറേയധികം ഫീച്ചേഴ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ iCloud-ൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ കുറേ ഇഷ്യൂസും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ റിസോൾവ് ഇഷ്യൂ കാണുന്നുണ്ട് ഓട്ടോ ഫില്ലും അതേപോലെ ഓട്ടോ ഫിൽ ഫോർ പാസ് കീസും പാസ്വേഡും നമുക്ക് റിസോൾവ് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട് കുറേയധികം ഇഷ്യൂസും അതേപോലെ കുറേയധികം ബഗ് ഫിക്സസും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കുറേയധികം കോഡിലാണ് ആപ്പിളിലെ ഈ ഒരു ബഗ് ഫിക്സസും കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും പറയാൻ പറ്റാത്തത് പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസും എനിക്ക് ഡീസൻ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എവിടെയോ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എൻ്റെ അപ്ഡേഷൻ ചെയ്ത് ഞാൻ ഫോൺ എടുത്തിട്ടും എനിക്ക് ചെറിയൊരു ക്ലട്ടറിങ് ഫീൽ ചെയ്തു ക്ലട്ടറിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ടക്ക ടക്ക ടക്കാന്ന് നമുക്ക് ഇടിച്ചിടിച്ച് നിൽക്കണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആപ്ലിക്കേഷൻസൊക്കെ എടുക്കാൻ സ്മൂത്താണ് പക്ഷേ ആ ഒരു ചെറിയ ക്ലട്ടറിങ് എനിക്ക് ഹോം സ്ക്രീനിലേക്ക് എടുക്കുമ്പോൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ Geekbench കൊണ്ട് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് Geekbench 6 ആണ് അതിൽ നമുക്ക് ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഇപ്പോൾ സിംഗിൾ കോർ എന്ന് പറയുന്നത് 1438-ഉം മൾട്ടി കോർ എന്ന് പറയുന്നത് 2491-ഉമാണ് ഇതിൽ കൂടുതലായിട്ടും 3000 വരെയും ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പറഞ്ഞ മൾട്ടി കോർ പക്ഷേ ഇപ്പോൾ മൾട്ടി കോർ 2491-ലാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു Geekbench സ്കോറൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് കൂൾ ഡൗൺ ആണെന്ന് ഉറപ്പ് വരുത്തുക നമ്മുടെ ഡിവൈസ് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറിലാണ് ഇരിക്കണമെങ്കിൽ നമ്മുടെ റിസൾട്ടും അതായിട്ട് വേരി ചെയ്യാനുള്ള കാര്യമുണ്ടാവും പിന്നീട് നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്ററി പെർഫോമൻസ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട് ഒരു ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഒരാൾക്കും ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 85%-ൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ലോഗും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല യൂസേജും ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് 10 days നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്ക്രീൻ ഓൺ ടൈമും സ്ക്രീൻ ഓഫ് ടൈമും ലഭിക്കുന്നുണ്ട് 4.5 മണിക്കൂറാണ് എനിക്ക് കിട്ടുന്ന ആവറേജ് സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് എൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അതായത് ആക്ടിവിറ്റി നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും I use device. That's thermal issue. I'm satisfied. And the device is used. I feel the battery module. Athyashana control thermal management side feel and the device update charge update and the device is time cherry chudum Alla feel iOS 16.4 beta 3 release Apple 2 weeks cycle updation. That's why we will the second week. That is 12 to 18 cycle. Chelappo adutha updation kaananalla chance undavundu. March April Apple event nadakkum ennu parayunnundu. Adukondu thanne angane oru event varikkaanengil aa event nu shesham aayirikkum ee parna iOS 16.4 inde official update namukku lebikkan povunnathu. Pinne നമ്മുടെ ഈ അപ്ഡേഷൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നേരത്തെ 1 വീക്ക് സൈക്കിൾ ആയിരുന്നു, ഇപ്പോൾ 2 വീക്ക് സൈക്കിളിലേക്കാണ് ആപ്പിൾ ജംപ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അപ്ഡേഷൻ സൈക്കിൾ ചിലപ്പോൾ ആപ്പിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.4 ബീറ്റാ 2 ന്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും അത് നിങ്ങൾ മറന്നു പോവാതെ കാണുകയും ചെയ്യും അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ് അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പർ ആയിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട് go follow me in Instagram too and thank you so much for watching this whole video this is Abin Xavier signing from Evika